വെൽക്കം ബാക്ക് ടു മല്ലോ ഡിറ്റർ ചാനൽ നമുക്കൊരു ചെറിയൊരു ഇൻട്രോ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഒരു ഫുൾ സ്ക്രീൻ ഒരു ഇൻട്രോ ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ ആദ്യം ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ നാനി സിക്സ്റ്റി ഉണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ചില റീൽസും അല്ലെങ്കിൽ അത്യാവശ്യം ഫുൾ സ്ക്രീനിൽ കിട്ടുന്നുണ്ട് ഇവിടെ ഈ പെൻസിലേക്കെ ക്ലിക്ക് ചെയ്തിട്ട് വൺ സീറോ എയ്റ്റ് സീറോ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഷ്യോയിൽ ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുക ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ പ്ലസ് ബട്ടൺ വഴി നിങ്ങളുടെ ലോഗോ ഇതിലോട്ട് ആഡ് ചെയ്യുക ഞാൻ ഇതിൽ ക്രിയേറ്റ് ചെയ്ത ലോഗോ അലൈറ്റ് മോഷൻ ക്രിയേറ്റ് ചെയ്താണ് അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു ടൂ ടോൽ ഞാൻ ചെയ്യാവുന്നു ഇത്തരം ക്രിയേറ്റീവ് ലോഗോൻ്റെ ഒക്കെ ടൂ അവൈലബിൾ ആണ് വേണമെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ഞാൻ നമുക്ക് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഇതിൻ്റെ ഡ്യൂറേഷൻ ഒരു രണ്ട് സെക്കൻഡാണ് നമുക്കൊരു മൂന്ന് സെക്കൻഡിൽ വെക്കാം സോ മൂന്ന് സെക്കൻഡിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എഫക്റ്റ് എടുക്കുക അതിൽ ആഡ് എഫക്റ്റ് ഉണ്ടാവും ഞാൻ ഇതിലിപ്പോൾ അലൈറ്റ് മോഷൻ ത്രീ പോയിൻറ്റ് സെവൻ പോയിൻറ്റ് സീറോ ആയോ ത്രീ പോയിൻറ്റ് സെവൻ പോയിൻറ്റ് സീറോ ആണ് വേർഷൻ ലേറ്റസ്റ്റ് വേഷനാണ് സോ ഇവിടെ ഡ്രോയിങ് ആൻഡ് എഡിജിയില് കാണാൻ പറ്റും ഇലക്ട്രിക്കൽ എഡിറ്റി എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു എഫക്റ്റ് വന്നിട്ടുണ്ട് അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരുപാട് നാല് മൂന്ന് പ്രീസെറ്റും ഒരു സ്റ്റാൻഡേർഡ് മാനുവൽ സെറ്റിങ്സ് ഉണ്ട് ഒരു സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് എടുക്കുക സ്റ്റാൻഡ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് സെറ്റിംഗ്സ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ഡിഫോൾട്ട് ഒരു കളർ കൂടാൻ ഉണ്ട് പിങ്ക് കളർ ഉണ്ട് ഫസ്റ്റ് എന്ത് ചെയ്യണം അതിൻ്റെ ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യണം ഡിസ്റ്റൻസ് കുറവാണ് നമ്മുടെ ലോഗോയും മാറ്റി ചേർത്ത് വയ്ക്കുക അതിനുശേഷം അതിൻ്റെ തിക്നസ് കുറച്ച് കൂട്ടുകെ തിക്നെസ് കൂട്ടുക അതിനുശേഷം അതിൻ്റെ കളറ് ഞാനിവിടെ ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നത് രണ്ട് കളറും ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നത് അതിനുശേഷം ഇവിടെ ഗ്ലോ ഉണ്ടാകും ഗ്ലോ ഞാൻ മാക്സിമം കൂട്ടി അതിനുശേഷം ഇവിടെ തിക്നെസ് ഒന്ന് ശേഷം തിക്നെസ് കുറച്ചു അതിനുശേഷം ഇവിടെ നമുക്ക് സീഡ് എന്ന് കാണാൻ പറ്റില്ലേ ആ കീ കീലൊന്ന് പ്രസ് ചെയ്യുക കീ പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ചെയ്യുന്നത് ഒന്ന് മൂവ് ചെയ്യുക മൂവ് ചെയ്തിട്ട് ആ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ജനറേറ്റ് ആവുന്ന ആ കീയും ഇവിടെ കൊടുക്കുക നമുക്ക് കൂടെ നല്ലൊരു അടിപൊളി ഒരു ഇലക്ട്രിക് ലൈറ്റ് ഇവിടെ കിട്ടുന്നതാണ് ഇത്രയേ ഉള്ളൂ ഇതിലുള്ള എഫക്റ്റ് ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ലയറ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് ഇവിടെ മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഉണ്ട് ഫസ്റ്റ് മൂവിൻ്റെ ആ ഒരു മൂന്നാമത്തെ ടൂൾ എടുക്കുക ഒരു കീ ആഡ് ചെയ്യുക അതിന് ശേഷം ഇതിൻ്റെ എൻഡിലൊരു കീയും വേണ്ട ഫസ്റ്റ് ഈ ഒരു കീ ആഡ് ചെയ്യുക എന്നിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഏകദേശം ഒരു റെൻറ്റിൽ ഒരു കീയും കൂടി ആഡ് ചെയ്യുക എന്നിട്ട് വീണ്ടും റെഡിൽ തന്നെ വരിക എന്നിട്ട് ആ ഒരു കീട് വെച്ചിട്ട് തന്നെ ഇത് മാക്സിമം സൂം ചെയ്യുക ഓക്കെ ഞാനിത് മാക്സിമം സൂം ചെയ്തു ചെയ്തതിന് ശേഷം നമുക്കിവിടെ രണ്ടാമത്തെ രണ്ടാമത്തെ സർക്കിളിൻ്റെ ഒരു ഓപ്ഷൻ കാണാം ഇവിടെ ഒരു കീ ആഡ് ചെയ്യുക കീ ആഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വാല്യൂ ഒരു മൈനസ് ഫോർട്ടി കൊടുക്കുക ഫോർട്ടി ഡിഗ്രി കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിൽ വരുമ്പോൾ കറക്റ്റ് സെൻറ്ററിൽ വരുമ്പോൾ ഇതിൻ്റെ വാല്യൂ സീറോ ഓക്കെ ഞാൻ അതിൻ്റെ പ്രിവ്യൂ കാണിച്ചു തരാം അപ്പോൾ നമുക്കൊരു സ്മോൾ ഇൻട്രോ ആണിത് അപ്പോൾ നമ്മുടെ ഫുൾ സ്ക്രീൻ വീഡിയോൻ്റെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഒക്കെ ആയിട്ട് നമുക്കിത് എൻഡിലൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു കൂൾ ഇൻട്രോ ആണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്